മുസ്ലിം പള്ളിയിൽ അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം വിളിക്കുകയും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. കർണാടകയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ കന്നഡയിലെ കെടമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു മുസ്ലിം പള്ളിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി രണ്ട് യുവാക്കൾ ബൈക്കിൽ കയറി പള്ളിയുടെ മുറ്റത്തെത്തുകയും ശേഷം ഇവിടെ നിന്ന് ജയ് ശ്രീറാം വിളിക്കുകയും ശേഷം മുസ്ലിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഭീഷണി ഉയർത്തുകയും ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കീർത്തൻ, സച്ചിൻ എന്ന് പറയുന്ന രണ്ട് സംഘപരിവാർ അനുകൂല പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ പള്ളിമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറുന്നത്. ഒരു ബൈക്കിലൂടെയാണ് ഇവരെത്തുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇവർ പള്ളി പരിസരത്ത് നിന്ന് ബൈക്കിലൂടെ തന്നെ ഓടിപ്പോവുകയായിരുന്നു. ഈ സമയത്ത് പള്ളിയുടെ CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയത് തന്നെയാണ് പോലീസിന് പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ കാരണമായത്. അതേസമയം ഇത്തരത്തിൽ രണ്ട് യുവാക്കളെത്തി ജയ് ശ്രീറാം മുഴക്കുകയും ഭീഷണി ഉഴക്കുകയും ചെയ്ത സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പള്ളി ഇമാമിൻ്റെ പരാതിയിൽ പിന്നീട് പോലീസ് കേസെടുക്കുകയും CCTV ദൃശ്യങ്ങളുടെ സഹായത്താൽ പോലീസ് പ്രതികളെ പിടികൂടുകയും ചെയ്തു. നമുക്കറിയാം കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിൽ വലിയ പദ്ധതികൾ തന്നെയാണ് അവിടെ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്ന, വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ നാട് കടത്തുക അടക്കമുള്ള പദ്ധതികൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. സംഘപരിവാർ നേതാക്കൾക്കെതിരെ വരെ ഇത്തരത്തിൽ വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിനും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടതിനും കർണാടക പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയടക്കം ചെയ്തിരുന്നു. ഇത്തരത്തിൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വലിയ രീതിയിൽ വിദ്വേഷ പ്രസ്താവനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോഴും ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ കർണാടകയിലെ നീക്കങ്ങൾ, ആഭ്യന്തര വകുപ്പിലെ നീക്കങ്ങൾ, വിദ്വേഷ പ്രവർത്തനങ്ങൾ തടയാനുള്ള നീക്കങ്ങൾ കർണാടക സർക്കാർ ഒന്നുകൂടി ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.